നമസ്കാരം. മൗൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം. കരിപ്പട്ടിൽ നിന്ന് 6 കിലോമീറ്റർ വടക്കോട്ടും എടത്തുവയിൽ നിന്ന് 5 കിലോമീറ്റർ തെക്കോട്ടും വന്നാൽ അച്ചൻകോവിൽ പമ്പാദികളുടെ സംഗമസ്ഥാനത്തുള്ള ഒരു കുട്ടനാടൻ ഗ്രാമമാണ് വിജയപുരം. വള്ളത്തിൻ്റെയും ഈറ്റിലമാണ് ഇവിടം. തിരുവോണം മുതൽ 3 ദിവസം നടക്കുന്ന പായിപ്പാട്ട് വള്ളംകളി, മാന്നാർ ജലോത്സവം, മറ്റനവധി ചെറുകിട വള്ളംകളികളെല്ലാം ഇവിടെ നടക്കുന്നു. കേരളത്തിൽ കേഴിവ് കേട്ട വായ്പാട് കാരിച്ചാൽ ചെറുതനായവറും ബാനാരി പുതുതായി പണിയുന്ന മേൽപ്പാളം ചുണ്ടൻ തുടങ്ങി 13 ഓളം ചുണ്ടൻ വള്ളങ്ങൾ, അനവധി വെപ്പ് വള്ളങ്ങൾ ഇവിടെയുണ്ട്. വിജയഗിരിയുടെ മെന്തി വിജയാഹ്ലാദ ആരവങ്ങളുമായി വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കുതിക്കുന്ന വീരു എന്ന വിയവരം ചുണ്ടൻ വള്ളത്താൽ വിഖ്യാതമായ വിയവരത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ആറുകളും തോടുകളും കാവുകളും കുളങ്ങളും വിശാലമായ പുഞ്ചപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും കൊങ്ങിൻ തോപ്പുകളും നിറഞ്ഞ പച്ചപ്പട്ടൊടുത്ത ഒരു നവോടയെ പോലെ സുന്ദരിയായ രമണീയമായൊരു പ്രദേശമാണ് വിയവരം. നാനാജാതി മതസ്ഥരായ കർഷകരും കർഷക തൊഴിലാളികളും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന ഇവിടുത്തെ ഒരു പ്രധാന ആരാധനാലയമാണ് വിയവരം ശ്രീ സർമേശ്വര ക്ഷേത്രം. ക്ഷേത്രം നമുക്കൊന്ന് കാണാം. വിയവരത്തെ മുഖ്യ പൂജാരിയാണ് വിയവൻ ക്ഷേത്രത്തിൽ. അതെ, ഞാൻ ക്ഷേത്രത്തിലെ മനുഷ്യൻ. ക്ഷേത്രത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സംശയം എല്ലാവർക്കും നമസ്കാരം. ഞാൻ നീലമന പരമേശ്വരൻ നമ്പൂതിരി, ഇപ്പോഴത്തെ വിയപുരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. കഴിഞ്ഞ വർഷം ശബരിമല മേൽശാന്തിയായി. ശബരിമലയിൽ നിന്നും എന്നെ ഈ ക്ഷേത്രത്തിലേക്കാണ് സ്ഥലമാറ്റം ലഭിച്ചത്. ഭഗവാന്റെ അനുഗ്രഹമായ പമ്പാനദിയുടെ തീരത്തുള്ള ഈ മഹാക്ഷേത്രത്തിൽ ജോലി ചെയ്യാനായത് വളരെ പുണ്യമായി കരുതുന്നു. ശബരിമലയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ മറ്റ് ശാസ്താവിൻ്റെ ക്ഷേത്രങ്ങളിലൊന്നും ഇരുന്നിട്ടില്ല. യേവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് നറുക്കെടുപ്പിലൂടെ ശബരിമല മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ആദ്യമായി ഒരു ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ പൂജ കഴിക്കുന്നത് ശബരിമലയാണ്. അപ്പം തുടർന്ന് അങ്ങോട്ട് ശാസ്താവിനെ തന്നെ പൂജിക്കാനുള്ള ഒരു നിയോഗം ഭഗവാൻ എനിക്ക് നൽകിയിരിക്കുകയാണ്. ഈ പമ്പാനദിയുടെ തീരത്തുള്ള അതിപുരാതനമായ ഈ വിയപുരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മേൽശാന്തിയായി നിയമിതനാകുന്നതിലൂടെ ഇപ്പോൾ 1 വർഷമായിട്ട് തുടരുന്നു. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പുരാതനമായ ക്ഷേത്രമാണ്. അതുപോലെ തന്നെ ഇതിനോട് ചേർന്നൊരു ഭദ്രകാളി ക്ഷേത്രമുണ്ട്. അതും വളരെ ശക്തിമത്തായ ഒരു ഭാവത്തിൽ കുടികൊള്ളുന്ന ഭദ്രകാളി ദേവിയാണ്. ഇവിടെ ഇപ്പോൾ നവാഹയജ്ഞം നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രസിദ്ധമല്ല എങ്കിൽ പോലും ഈ ക്ഷേത്രത്തിലെല്ലാ ആചാരാടിയന്ത്രങ്ങളും ഉണ്ട്. തൈപ്പൂയമായി, അഷ്ടമരോഹിണിയായി, തൈപ്പൂയമായി, മകരവിളക്ക്, മണ്ഡല മകരവിളക്ക് മഹോത്സവം, മകരവിളക്കിന് ഈ മണ്ഡലത്തിൻ്റെ അവസാനത്തെ 11 ദിവസം വളരെ ഉത്സവത്തോടുകൂടി തന്നെയാണ് ആചരിക്കുന്നത്. കലാപരിപാടികളും എതിരേൽപ്പും ഭജനയും ഒക്കെയായിട്ട് ഗംഭീരമായിട്ട് 11 ദിവസത്തെ ഉത്സവമുണ്ട്. പിന്നീട് എല്ലാ വിശേഷങ്ങൾക്കും ഇവിടെ പ്രധാനമാണ്. ഈ ഇവിടെ പ്രതിഷ്ഠ ധർമ്മശാസ്ത്രമാണെങ്കിലും അഷ്ടമരോഹിണിയും തൈപ്പൂയവും ശിവരാത്രി തുടങ്ങി ഹിന്ദുക്കളുടെ ആചാരാനുഷ്ഠാനങ്ങളിലെ എല്ലാ പ്രധാന ദിവസങ്ങളും വളരെയധികം ഭക്തജനങ്ങൾ ദർശനത്തെത്തുകയും വളരെ അപൂർവമായ ഭക്തിപൂർവമായ ചടങ്ങുകൾ ഒരുപാട് നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഈ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം.